ആണ് വന്നിരിക്കുന്നത്. നമ്മുടെ ആസിഫിക്ക് അഭിനയിച്ചിട്ടുള്ള കുഞ്ഞേൽഡോ എന്ന് പറഞ്ഞ ഫിലിമിന്റെ ട്രെയിലർ റിലീസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒരു റിയാക്ഷൻ വീഡിയോ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാന്ന് വിചാരിച്ചു. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എന്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെൽ നോട്ടിഫിക്കേഷനും കൂടെ എനേബിൾ ചെയ്താൽ ഞാൻ ചില വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. നിങ്ങളെ സപ്പോർട്ട് ചെയ്താലാണെങ്കിൽ കൂടുതൽ കൂടുതൽ വീഡിയോസ് ചെയ്യാനായിട്ട് തോന്നാം. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കൂടി മറക്കരുത്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. എന്നിട്ട് വേണം വെറൈറ്റി ഡ്രസ് ഒക്കെ ഇട്ട് പോയിട്ട് ഒരു സുന്ദരി കൊച്ചിനെ വളയ്ക്കാൻ വേണ്ടിട്ട്. നിവേദിത എന്ന പേര് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. നിനക്ക് പത്ത് വയസ്സായി. ഇവന് 30 വയസ്സെങ്കിലും ആയിട്ടേ കല്യാണം കഴിപ്പിക്കാവൂന്ന് പപ്പ ഉണ്ടായിരുന്നപ്പോ പറയുമായിരുന്നു. ഈ പ്രേമം ഒളിച്ചോട്ട് വിവാഹം എന്നൊക്കെ പറഞ്ഞ നാട്ടിൽ നടക്കാത്ത കാര്യങ്ങളൊന്നുമല്ലോ. തീരുമാനമാണോ അതോ അതിന് നിന്റെ കൂടെ ഉറപ്പുണ്ടോ? കുഞ്ഞെൽഡോ പ്രൊഡ്യൂസ്ഡ് ബൈ ക്രിയേറ്റീവ് ഡയറക്ടർ വിനീത് ശ്രീനിവാസൻ. റിട്ടൺ ആൻഡ് ഡയറക്ടഡ് ബൈ മാത്തുക്കുട്ടി. ട്രെയിലർ നമ്മളിപ്പോ കണ്ടു. ഇതിനു മുമ്പ് ഞാൻ ടീസർ റിയാക്ഷൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, അതൊന്ന് കണ്ടു നോക്കാം. ട്രെയിലറിന് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതിനകത്ത് നമ്മള് ആദ്യം തന്നെ ബിടെക്കിനെ പറ്റിയാണ് പറയുന്നത്. അപ്പൊ അതിനകത്ത് യൂണിഫോമിനെ പറ്റി അവിടെ ഒരു പരാമർശം വരുന്നുണ്ട്. ഏത് കോളേജിൽ ഈ ബിടെക്കിന് പോകുമ്പോ യൂണിഫോം ഇടേണ്ടി വരും, പക്ഷെ വേറെ കോഴ്സ് ചൂസ് ചെയ്യാണെങ്കിൽ അതിന് വരില്ല എന്ന് പറയുന്നത്. നിങ്ങൾ വല്ല ബിടെക്കുകാരൊക്കെ ഉണ്ടെങ്കിൽ അതിന്റെ അഭിപ്രായം, നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമന്റ് ബോക്സിൽ ഒന്ന് മെൻഷൻ ചെയ്യണേ. ലവ് സ്റ്റോറി ബേസ്ഡ് ഫിലിമാണെന്ന് തോന്നുന്നു. കോളേജ് ലൈഫിലത്തെ ലവ് സ്റ്റോറിനെ ബേസ് ചെയ്തിട്ട് എന്തായാലും നമ്മുടെ വിനീത് ശ്രീനിവാസൻ ഇതിനകത്ത് വരുന്നുണ്ട്. പിന്നെ സിദ്ദിഖ് സാർ ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പൊ അയാളുടെ കുറച്ച് കോമഡീസ് ഒന്നും ഉണ്ടാവുമെന്ന് തോന്നുന്നു. ചില സീൻസ് ഇതിൽ കണ്ടിട്ടെങ്കിൽ തോന്നിയത് എന്തായാലും നല്ലൊരു എന്റർടൈനിങ് മൂവി ആയിരിക്കും. December 24 റിലീസ് ചെയ്യാൻ പോകുന്നത് തിയേറ്ററിൽ. എന്തായാലും അന്ന് കുറെ ഫിലിംസ് റിലീസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ കൂടെ ഇതും കൂടി വരുമ്പോ എന്തായാലും അടിപൊളിയായിരിക്കും. ക്രിസ്മസ് നമുക്ക് അടിച്ചു പൊളിക്കാം. വേറൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും.